എല്ലാവർക്കും ടാലൻറ്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് വിഷ്ണു എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് മാത്സിനകത്ത് മെൻസുറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലെ ടു ഡി എന്ന് പറയുന്ന ഭാഗമാണ് കേട്ടോ അപ്പോൾ വളരെ വലിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത് നമ്മൾ സമയം കളയുന്നില്ല നേരെ ക്വസ്റ്റിനിലേക്ക് പോവാം ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു വൃത്തത്തിലെ ഏഴ് ബിന്ദുക്കൾ അടയാളപ്പെടുത്തി അവ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ണുകൾ വരയ്ക്കുകയാണ് എങ്കിൽ ആകെ എത്ര ഉണ്ടായിരിക്കും ഓക്കെ അല്ലേ ഒരു വൃത്തത്തിലെ ഏഴ് ബിന്ദുക്കൾ അടയാളപ്പെടുത്തി അവ തമ്മിലെ ബന്ധിപ്പിച്ചുകൊണ്ട് ഞാണുകൾ വരയ്ക്കുകയാണ് എങ്കിൽ ആകെ എത്ര നമ്മൾ എന്ത് ചെയ്യാം നമുക്കൊന്നും അറിയത്തില്ലെങ്കിൽ നമ്മളൊരു വൃത്തം വരച്ചൊക്കെ നമ്മൾ നോക്കും പക്ഷേ ഒരു വൃത്തം വരച്ച് നോക്കുമ്പോൾ ഒരുപാട് ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അവന്മാരെ എല്ലാവരും എന്ത് ചെയ്യണം വരച്ച് 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 നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും നമ്മൾ നമ്മളതിലോട്ടൊന്നും പോകുന്നില്ല ഓക്കെ അല്ലേ വൃത്തത്തിലെ ഞാണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് വൃത്തത്തിലെ ഞാനിൻ്റെ എണ്ണത്തിനെ കണ്ടുപിടിക്കാനായിട്ട് വൃത്തത്തിലെ ഞാനിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ നിങ്ങൾ ഹസ്തദാനം പഠിച്ചിട്ടുണ്ടല്ലോ ഹസ്തദാനം പഠിച്ചിട്ടില്ലേ അപ്പോൾ രണ്ട് പേര് ചേർന്ന് ഒരു ഹസ്തദാനമാണ് ഓക്കെ അല്ലേ രണ്ട് പേരും കൂടെ ചേർന്ന് ഒരു ഹസ്തദാനം അതുപോലെ രണ്ട് പോയിൻ്റ് ചേർന്ന് ഒരു ഞാണാണ് രണ്ട് പോയിൻറ് ചേർന്ന് ഒരു ഞാണ് ഓക്കെ അല്ലേ ക്ലിയർ ആണല്ലോ അപ്പോൾ ഹസ്തദാനം വന്നാൽ നമുക്കറിയാം എന്താണ് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു എൻ എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ എണ്ണമാണ് എൻ ഓക്കെ അല്ലേ ഇവിടെ എത്ര ബിന്ദുക്കളാണോ അതിൻ്റെ എണ്ണം അപ്പോൾ ഹസ്തദാനത്തിൻ്റെ സെയിം ഇക്വേഷൻ നമ്മൾ അങ്ങ് ചെയ്താൽ നമുക്ക് ഞാണുകളുടെ എണ്ണവും കിട്ടും ഓക്കെ അല്ലേ അപ്പം ഞാണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു എൻ ഇൻറ്റു എൻ മൈനസ് അങ്ങ് ചെയ്താൽ മതി ക്ലിയർ ആണേ ഓക്കെ ആണല്ലോ അപ്പോൾ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു ചെയ്താൽ നമുക്കെന്ത് കിട്ടും ഹസ്തദാനമായാലും ഞായാലും നമ്മൾ ചെയ്യുന്നു ഞാണുകളുടെ എണ്ണം ചോദിക്കുന്നു ഹസ്തദാനത്തിൻ്റെ സെയിം അത് അവനെ വരുന്നു ഓക്കെ അല്ലേ അപ്പോൾ എന്നു പറഞ്ഞാൽ ഇവിടെ ഏഴേ ഇൻറ്റു എന്നി നൊന്നിനെ കുറച്ചാൽ ഏഴ് ഒന്നിനെ കുറച്ചാൽ ആറേ ബൈ രണ്ട് ഓക്കെ അല്ലേ അപ്പോൾ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു രണ്ടും ആറൂടെ വെട്ടുന്നു ഒരു രണ്ട് രണ്ട് മൂന്ന് രണ്ട് ആറ് മൂന്നേ ഗുണമേഴ് നമ്മളുടെ ആൻസർ ഇരുപത്തിയൊന്നെന്ന് കിട്ടും ആണ് ഇരുപത്തൊന്ന് ഞാണുകൾ വരയ്ക്കാൻ പറ്റും അപ്പോൾ ഒരു വൃത്തത്തിലെ ഏഴ് ബിന്ദുക്കൾ അടയാളപ്പെടുത്തി അവ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് എത്ര ഞാൻ വരയ്ക്കാൻ പറ്റും ഇരുപത്തിയൊന്ന് ഞാൻ വരയ്ക്കാൻ പറ്റും ഇക്വേഷൻ എന്താ നമ്മൾ ഞാണിൻ്റെ ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹസ്തദാനത്തിൻ്റെ സെയിം നമ്മൾ ഞെടുത്തോണ്ട് വരും എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു ഓക്കെ അല്ലേ ക്ലിയറാണ് ഇനി ചിലർക്ക് ഇക്വേഷൻ പഠിക്കാൻ പാടില്ല അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹസ്തദാനം ഷേഖാൻഡ് ചോദിച്ചാലും അതുപോലെ ഞാനിൻ്റെ എണ്ണം ചോദിച്ചാലും എത്രയാണോ സംഖ്യ ഇത് പഠിക്കാൻ പാടുള്ളവർക്കാണെ എത്രയാണോ സംഖ്യ അത് നമ്മൾ എടുക്കത്തില്ല അതിന് തൊട്ട് മുന്നേ ഉള്ള സംഖ്യ എടുക്കും അപ്പോൾ ഇവിടെ ഏഴാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഏഴിന് എടുക്കുന്നില്ല ഏഴിന് തൊട്ട് മുന്നേ എത്രയുണ്ട് ഏഴിന് മുന്നേ ആറ് ആറിന് എടുത്തു ഇനി ആറിന് മുന്നേ അഞ്ച് അഞ്ചിന് മുന്നേ നാല് നാലിന് മുന്നേ മൂന്ന് മൂന്നിന് മുന്നേ രണ്ട് രണ്ടിന് മുന്നേ ഒന്ന് അപ്പോൾ നമ്മൾ എത്രയാണോ സംഖ്യ അവനെ എടുത്തില്ല അവന് തൊട്ട് മുന്നേ ഉള്ള സംഖ്യകൾ എല്ലാവരേയും കൂടെ നമ്മൾ എടുത്തു ഓക്കെ അല്ലേ എത്രയാണോ സംഖ്യ അവനെ എടുത്തില്ല അവന് തൊട്ട് മുന്നേ ഉള്ള സംഖ്യകളെല്ലാം കൂടെ എടുത്തു നമ്മൾ കൂട്ടുന്നു രണ്ട് ഒന്ന് മൂന്ന് 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 ആറ് ആറ് നാല് പത്ത് പത്തും അഞ്ച് പതിനഞ്ച് പതിനഞ്ചു ആറും ഇരുപത്തൊന്ന് അപ്പോൾ എഴുതി കൂട്ടി വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം തൊട്ട് ആ സംഖ്യ എത്രയാണോ അവനെടുക്കരുത് അവന് തൊട്ട് മുന്നേ ഉള്ള എല്ലാവരെയും കൂടി എഴുതി അങ്ങ് കൂട്ടിയാലും നമ്മളുടെ ആൻസർ കിട്ടും ഇരുപത്തിയൊന്നെന്ന് ക്ലിയറാണേ പക്ക ക്ലിയർ ആണെ അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്തതെന്ന് നോക്കി നമ്മൾ ചെയ്തത് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു ചെയ്താൽ എന്ത് കിട്ടും ഞാണുകളുടെ എണ്ണം കിട്ടും അല്ലെങ്കിൽ തൊട്ട് മുന്നേ ഉള്ള എല്ലാ സംഖ്യകളും കൂടെ ഇപ്പം ഏഴ് ബിന്ദുക്കളുണ്ട് ഏഴിന് എടുത്തില്ല ഏഴിന് തൊട്ട് മുന്നേ ഉള്ള എല്ലാരെയും കൂടെ ഏഴിന് തൊട്ട് മുന്നേ എത്രയ്ക്കുണ്ട് ആറുണ്ട് അഞ്ചുണ്ട് നാലുണ്ട് മൂന്നുണ്ട് രണ്ടുണ്ട് ഒന്നുണ്ട് ഇവന്മാരെ എല്ലാരെയും കൂടെ കൂട്ടി നമ്മളങ് എടുക്കുന്നു നമ്മളുടെ ആൻസർ ആൻസറ് ക്ലിയർ ആണോ പക്ക ക്ലിയർ അല്ലേ ഓക്കെ ആണല്ലോ അപ്പം നമ്മൾ നേരെ നമ്മളെ രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകുന്നു ആണേ നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു വൃത്തത്തിൽ ഒൻപത് ബിന്ദുക്കൾ അടയാളപ്പെടുത്തി അവ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഞാണുകൾ വരയ്ക്കുകയാണ് എങ്കിൽ ആകെ എത്ര ഞാണുകൾ ഉണ്ടായിരിക്കും ഓക്കെ അല്ലേ ഞാണുകളാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്വസ്റ്റ്യൻ അല്ലേ എങ്ങനെയാ അപ്പോ ഇവിടെ ഇവിടെയും നമുക്ക് എന്ത് തന്നെയാ ഞാനിനെ തന്നെയാ ചോദിച്ചിരിക്കുന്നത് ഞാനിൻ്റെ ഇക്വേഷൻ എന്താ നോക്കേ നമ്മൾ പഠിച്ചിട്ടുണ്ട് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു എൻ എന്ന് പറഞ്ഞാൽ ഒൻപതേ ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ ഒൻപതേ ഇൻറ്റു ഒൻപതി ഒന്നിനെ കുറച്ചാൽ എട്ടേ ബൈ രണ്ട് രണ്ടും എട്ടും ഇവിടെ വെട്ടുന്നു നാല് ഒൻപത് മുപ്പത്തി ആറ് നമ്മളുടെ ആൻസറായി ക്ലിയർ ആണ് അപ്പോൾ നമ്മൾ എന്തു ചെയ്തു ഒന്നുകിൽ എൻ ഇൻ ടു എൻ മൈനസ് വൺ ബൈ ടു അങ്ങ് ചെയ്തു ഓക്കെ അല്ലേ അപ്പോൾ എൻ എന്ന് പറഞ്ഞാൽ ഒൻപത് ഇൻറ്റു ഒൻപതി ഒന്നിനെ കുറച്ചാൽ എട്ടേ ബൈ രണ്ട് ക്ലിയറാണ് രണ്ടിനെയും എട്ടിനെയും കൂടങ്ങ് വെട്ടി നാല് രണ്ട് എട്ട് നാലേ ഗുണം ഒൻപത് നമ്മളുടെ ആൻസറ് മുപ്പത്താറെന്ന് കിട്ടും ആണ് പക്ക ക്ലിയർ ആണ് ഇനി എഴുതി കൂട്ടുന്നവരാണെങ്കിലോ ഇവിടെ ഒൻപതാണ് സംഖ്യ അവനെ നമ്മൾ എടുക്കത്തില്ല എത്രയാണോ അവനെ എടുക്കത്തില്ല അതിന് തൊട്ട് മുന്നേ ഉള്ള എല്ലാവരെയും കൂടെ നമ്മൾ എഴുതും ഒൻപതാണ് ഒൻപത് എടുത്തില്ല ഒൻപതിന് തൊട്ടു മുമ്പ് എട്ട് എട്ടിന് മുൻപ് ഏഴ് ഏഴിന് മുൻപ് ആറ് ആറിന് മുൻപ് അഞ്ച് അഞ്ചിന് മുൻപ് നാല് നാലിന് മുൻപ് മൂന്ന് അതിന് മുന്നേ രണ്ട് ഒന്ന് ഓക്കെ അല്ലേ എല്ലാവരേയും കൂടെ കൂട്ടുന്നു രണ്ട് ഒന്ന് മൂന്ന് മൂന്നും മൂന്നും ആറ് ആറ് നാലും പത്ത് പത്തും അഞ്ചും പതിനഞ്ച് പതിനഞ്ചും ആറും ഇരുപത്തൊന്ന് ഇരുപത്തൊന്നും ഏഴും ഇരുപത്തിയെട്ട് ഇരുപത്തെട്ടും എട്ടും മുപ്പത്താറ് നമ്മളുടെ ആൻസർ മുപ്പത്താറെന്ന് കിട്ടും ആണേ അപ്പോൾ ഞാൻ ഞാൻ ക്ലിയർ ആയിട്ടുണ്ടേ പക്ക ക്ലിയർ ആയിട്ടുണ്ട് ഞാൻ ഞാനിൻ്റെ എണ്ണം ചോദിച്ചാൽ നമ്മൾ ചെയ്യും ഒന്നുകിൽ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടുവിനെ ചെയ്യും അല്ലെങ്കിൽ തൊട്ട് മുന്നേ ഉള്ള എല്ലാരെയും കൂടെ നമ്മൾ എഴുതി അങ്ങ് കൂട്ടും പക്ക ക്ലിയർ അല്ലേ നമുക്ക് അടുത്തതിലോട്ട് പോകാം ഞാൻ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ റ്റു അല്ലാന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നേ ഉള്ള എല്ലാരെയും കൂടെ നമ്മൾ എഴുതി കൂട്ടും ക്ലിയറാണ് പക്ക ക്ലിയർ ആണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു ഏഴ് വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ വികർണങ്ങളുടെ എണ്ണം എത്ര ഏഴ് വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ വികർണങ്ങളുടെ എണ്ണം എത്ര ഓക്കെ അല്ലേ അപ്പോൾ സ്ഥിരം ക്വസ്റ്റ്യനാണ് വികരണങ്ങളുടെ എണ്ണം നമ്പർ ഓഫ് ഡയഗണൽസ് കാണാനായിട്ട് ചോദിക്കും ഓക്കെ അല്ലേ വികർണങ്ങളുടെ എണ്ണം ചോദിച്ചാൽ നമുക്ക് ഒരെണ്ണം നമ്മൾ പഠിച്ചു ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്താ ഞാനിൻ്റെ ഇക്വേഷൻ ഞാനിൻ്റെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യിൽ പഠിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചാൽ നമ്മൾ ചെയ്യും എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു ആണ് ഞാനിൻ്റെ ഇക്വേഷൻ ഓക്കെ അല്ലേ ക്ലിയർ ആണല്ലോ ഞാനിൻ്റെ ഇക്വേഷൻ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു ആണ് അതിൽ നിന്ന് ഒരു എണ്ണിനെ അങ്ങ് കുറച്ചാൽ നമുക്ക് വിതരണങ്ങളെ കിട്ടും വേണമെങ്കിൽ ഞാനിൻ്റെ ഇക്വേഷനിൽ നിന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വെക്കാം എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു മൈനസ് എൻ അങ്ങ് ചെയ്താൽ മതി ആ ഇക്വേഷനിൽ നിന്ന് കണക്ട് ചെയ്ത് വേണമെങ്കിൽ പഠിച്ചു വെച്ചിരിക്കാം ഞാനിൻ്റെ ഇക്വേഷൻ്റെ എന്തായിരുന്നു ഞാനിൻ്റെ ഇക്വേഷൻ ആ ഇക്വേഷൻ എടുത്ത് എഴുതുന്നു ഒരു എൻ്റെ ഞാൻ കുറയ്ക്കുന്നു ക്ലിയർ ആണ് ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ ഏഴേ ഇൻറ്റു ഏഴിൽ നിന്ന് ഒന്നിനെ കുറച്ചാൽ ആറ് ബൈ രണ്ട് മൈനസ് എൻ എന്ന് പറഞ്ഞാൽ ഏഴ് ഓക്കെ അല്ലേ ക്ലിയർ ആണോ അപ്പോൾ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു മൈനസ് എന്നിനെ ചെയ്താൽ മതി നമ്മളെ വെട്ടുന്നു ഒരു രണ്ട് രണ്ട് മൂന്ന് രണ്ട് ആറ് മൂന്നേ ഗുണം ഏഴ് ഇരുപത്തൊന്നേ മൈനസ് ഏഴ് നമ്മളുടെ ആൻസർ പതിനാല് വികർണങ്ങൾ ഡയഗണൽസ് പതിനാല് ഡയഗണൽസ് കിട്ടും നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ അപ്പോൾ ഒന്നുകൂടെ പറയാം എന്താണ് ഞാനിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം ഞാനിൻ്റെ ഇക്വേഷൻ നമുക്ക് ക്ലിയറായിട്ട് അറിയാം എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു ആണ് ഞാനിൻ്റെ ഇക്വേഷൻ നമ്മൾ അവനെ എടുത്തു കരുതി ഓക്കെ അല്ലേ ഞാനിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം ക്ലിയർ ആയിട്ട് അറിയാം n ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു ആണ് അതങ്ങ് എഴുതി ഒന്നുമില്ല നമ്മളെന്ത് ചെയ്യുന്നു ഇതിൽ നിന്നൊരു എണ്ണിനെ അങ്ങ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും വികരണങ്ങളുടെ എണ്ണം കിട്ടും ഞാനിൻ്റെ ഇക്വേഷൻ അറിയാമോ അതിൽ നിന്നൊരു എണ്ണിനെ അങ്ങ് കുറയ്ക്കുന്നു നമുക്ക് വികരണങ്ങളെ കിട്ടും ക്ലിയർ ആണ് ഞാനിൻ്റെ ഇക്വേഷൻ അറിയാമോ അതിൽ നിന്ന് ഒരു എണ്ണിനെ അങ്ങ് കുറയ്ക്കുന്നു വികരണങ്ങളുടെ എണ്ണം ഡയഗണൽസിൻ്റെ എണ്ണം കിട്ടും ഇവിടെ എന്നെത്രയാണ് എന്ന് ഏഴ് ഇൻറ്റു ഏഴിൽ നിന്നൊന്നിനെ കുറച്ചാൽ ആറ് ബൈ രണ്ട് മൈനസ് എൻ എന്ന് പറഞ്ഞാൽ ഏഴ് ഓക്കെ അല്ലേ രണ്ട് മാറും വെട്ടുന്നു പെട്ടെന്ന് മൂന്ന് മൂന്ന് ഏഴ് ഇരുപത്തൊന്ന് മൈനസ് ഏഴ് നമ്മളുടെ ആൻസർ പതിനാല് വികരണങ്ങൾ പക്ക ക്ലിയർ അല്ലേ ഒരു ഡൗട്ടുമില്ലല്ലോ അപ്പോൾ വികരണങ്ങളുടെ എണ്ണം ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു മൈനസ് എന്ന് ചെയ്യും ഓക്കെ അല്ലേ ഇതിപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചതാണ് ഒന്നുകിൽ ഇവനെ പഠിക്കാം എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു മൈനസ് എന്നിന് നമ്മളങ്ങ് പഠിക്കും ില്ല എങ്കിൽ എന്ത് ചെയ്താലും കിട്ടും എൻ ഇൻ ടു എൻ മൈനസ് ത്രീ ബൈ ടുവിനെ അങ്ങ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും വികരണങ്ങളെ കിട്ടും അപ്പോൾ ഒന്നുകിൽ നമ്മൾ എൻ ഇൻ ടു എൻ മൈനസ് വൺ ബൈ ടു മൈനസ് എൻ ചെയ്യും അല്ലെങ്കിൽ എൻ ഇൻ ടു എൻ മൈനസ് ത്രീ ബൈ ടുവിനെ ചെയ്യാം നമുക്ക് ചെയ്തു നോക്കാമല്ലോ എൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഏഴേ ഇൻ ഏഴിൽ നിന്ന് മൂന്നിനെ കുറച്ചാൽ ഏഴിൽ നിന്ന് മൂന്നിനെ കുറച്ചാൽ ആറ് അഞ്ച് നാല് നാല് ബൈ രണ്ട് എൻ ഏഴ് ഏഴിൽ നിന്ന് മൂന്നിനെ കുറച്ചാൽ നാല് ബൈ രണ്ട് രണ്ടും നാലൂടെ വെട്ടുന്നു ഒരു രണ്ട് 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 നാല് രണ്ടേ ഗുണമേഴ് നമ്മളുടെ ആൻസർ പതിനാലെന്ന് കിട്ടും ഓക്കെ അല്ലേ അപ്പോൾ വികരണങ്ങളുടെ എണ്ണം ചോദിച്ചാൽ ഒന്നുകിൽ നമ്മളുടെ ഞാണിന്ന് കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കും എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു മൈനസ് എന്നിനെ പഠിക്കും അല്ല എങ്കിൽ ഞാനിൻ്റെ ഇക്വേഷൻ ഡയറക്റ്റായിട്ട് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് എൻ ഇൻ ടു എൻ മൈനസ് ത്രീ ബൈ ടുവിനെ ചെയ്യും ക്ലിയറാണേ പക്ക ക്ലിയറാണ് ഞാനിന് ഇത് രണ്ടും കൂടെ നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ട ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി ഓക്കെ അല്ലേ അപ്പോൾ ഒന്നുകിൽ കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കുന്നു എൻ ഇൻ ടു എൻ മൈനസ് വൺ ബൈ ടു മൈനസ് എൻ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എൻ ഇൻ ടു എൻ മൈനസ് ത്രീയെ ബൈ ടുവിന് ചെയ്യും പക്ക ക്ലിയർ അല്ലേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ ഒരു ഡൗട്ടൂല്ല പക്ക ക്ലിയർ ആണ് നമ്മൾ നേരെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒൻപത് വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ വികർണങ്ങളുടെ എണ്ണം എത്ര ഒൻപത് വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ വികർണങ്ങളുടെ എണ്ണം എത്ര ക്ലിയർ അല്ലേ ഓക്കെ ആണല്ലോ നമുക്കറിയാം എന്താ ഒന്നുകിൽ നമ്മൾ ഞാനിൻ്റെ ഇക്വേഷൻ അങ്ങ് എഴുതും എൻ ഇൻടു എൻ മൈനസ് വൺ ബൈ ടു അതിൽ നിന്നൊരു എൻഡിനെയും കുറയ്ക്കും ഓക്കെ അല്ലേ സിമ്പിളായിട്ട് നമ്മൾ ഞാനിൻ്റെ ഇക്വേഷൻ എഴുതും അതിൽ നിന്നൊരു എൻഡിനെയും കുറയ്ക്കും ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ ഒൻപതാണ് ഒൻപതേ ഗുണം ഒൻപതിന്ന് ഒന്നിനെ കുറച്ചാൽ എട്ടേ ബൈ രണ്ട് മൈനസ് എൻ എന്ന് പറഞ്ഞാൽ ഒൻപത് ഒരു രണ്ട് രണ്ട് നാല് രണ്ട് എട്ട് ഓക്കെ അല്ലേ ക്ലിയർ ആണല്ലോ നാല് ഒൻപത് ഒരു ഒൻപത് ഒൻപത് രണ്ട് ഒൻപത് പതിനെട്ട് മൂന്ന് ഒൻപത് ഇരുപത്തേഴ് നാല് ഒൻപത് മുപ്പത്താറ് മുപ്പത്താറ് മൈനസ് ഒൻപത് നമ്മളുടെ ആൻസർ കിട്ടി എത്രയാ മുപ്പത്താറിന്ന് ഒൻപത് കുറച്ചാൽ നമ്മളുടെ ആൻസർ ഇരുപത്തേഴ് ക്ലിയർ ആണേ ഓക്കെ ആണല്ലോ അപ്പോൾ ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്തു എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു മൈനസ് എന്നിനെ ചെയ്തു അല്ല എങ്കിലോ അല്ലെങ്കിൽ നമുക്കറിയാം നേരിട്ടങ്ങ് കണ്ടുപിടിക്കാൻ എൻ ഇൻറ്റു എൻ മൈനസ് ത്രീയെ ബൈ ടു ചെയ്താൽ മതി ഓക്കെ അല്ലേ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എൻ ഇൻറ്റു എൻ മൈനസ് ത്രീ ബൈ ടുവിനെ ചെയ്യും ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ എത്രയാ എൻ എന്ന് പറഞ്ഞാൽ ഒൻപത് അവന ഇങ്ങെടുത്തുകൊണ്ട് വന്നു ഒൻപതേ ഗുണം ഒൻപതിന്ന് മൂന്ന് കുറച്ചാൽ ആറ് ഒൻപതിന്ന് മൂന്നിനെ കുറച്ചാൽ ആറ് ബൈ രണ്ട് മൂന്ന് രണ്ട് ആറ് മൂന്നേ ഗുണം ഒൻപത് നമ്മളുടെ ആൻസർ ഇരുപത്തിയേഴ് പക്ക ക്ലിയർ ആണോ ഞാനുകളുടെ എണ്ണം പഠിച്ചു വികരണങ്ങളുടെ എണ്ണം പഠിച്ചു രണ്ടും ക്ലിയർ ആണ് ഒരു ഡൗട്ടുമില്ലല്ലോ ഞാനുകളുടെ എണ്ണം എൻ ഇൻ ടു എൻ മൈനസ് വൺ ബൈ ടു വികരണങ്ങളുടെ എണ്ണം എൻ ഇൻ ടു എൻ മൈനസ് വൺ ബൈ ടു മൈനസ് എൻ അല്ല എന്നുണ്ടെങ്കിൽ എൻ ഇൻറ്റു എൻ മൈനസ് ത്രീ ബൈ ടു പക്ക ക്ലിയർ ആണെ മുന്നോട്ട് പോവാം നമുക്ക് എസ് നമ്മൾ നേരെ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പന്ത്രണ്ട് വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ അളവുകളുടെ തുകയത്ര ഓക്കെ അല്ലേ പന്ത്രണ്ട് വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ അളവുകളുടെ തുക എത്ര ക്ലിയർ ആണല്ലോ അപ്പോൾ പന്ത്രണ്ട് വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ അളവുകളുടെ തുക എത്ര എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ എത്ര വശമുണ്ടെങ്കിലും ആന്തരഗോൺ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് എങ്ങനെ ഈ ആന്തരഗോൺ കിട്ടുമെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം ഓക്കെ അല്ലേ എങ്ങനെ ആന്തരഗോണിനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ ഒരു ബഹുഭുജത്തിൻ്റെ ഒരു ബഹുഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ അളവുകളുടെ തുക കണ്ടുപിടിക്കാനായിട്ട് ഒരു ബഹുഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ അളവുകളുടെ തുക കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ് എൻ മൈനസ് ടു ഇൻറ്റു നൂറ്റി എൺപത് അങ്ങ് ചെയ്താൽ മതി അപ്പോൾ എന്തായിരുന്നു ഒരു ബഹുഭുജത്തിൻ്റെ ഏതോ ആയിക്കോട്ടെ എത്ര വശമായിക്കോട്ടെ പന്ത്രണ്ട് വശമായാലും പത്ത് വശമായാലും അഞ്ച് വശമായാലും മുപ്പത് വശമായാലും എത്ര വശമായാലും ഒരു ബഹുഭുജത്തിൻ്റെ ഒരു ബഹുഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ അളവുകളുടെ തുക കണ്ടുപിടിക്കാൻ എത്ര വശമായാലും ഒരു ബഹുഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ അളവുകളുടെ തുക കണ്ടുപിടിക്കാൻ എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റ് ചെയ്താൽ മതി ഓക്കെ അല്ലേ എത്ര വശമുണ്ടെങ്കിലും ആന്തരകോണുകളുടെ അളവുകളുടെ തുക കണ്ടുപിടിക്കാൻ എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റ് അങ്ങ് ചെയ്താൽ മതി ക്ലിയറാണേ ഓക്കെയാണല്ലോ അപ്പോൾ നമ്മൾ ചെയ്യുന്നു ഇവിടെ എന്ന് പറഞ്ഞാൽ എത്ര വശം അല്ലെങ്കിൽ എത്ര കോണുകൾ കോണുകളെന്ന് തന്നിരിക്കും ഓക്കെ അല്ലേ എത്ര വശം അല്ലെങ്കിൽ എത്ര കോണുകൾ എന്ന് തന്നിരിക്കും ഇവിടെ എത്ര വശമുണ്ട് പന്ത്രണ്ട് വശം പന്ത്രണ്ട് മൈനസ് രണ്ട് ഇൻറ്റു നൂറ്റി എൺപത് ഓക്കെ അല്ലേ നമുക്കറിയാം ആന്തരഗൂണുകളുടെ അളവുകളുടെ തുക കണ്ടുപിടിക്കാൻ എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ചെയ്താൽ മതി ഓക്കെ അല്ലേ ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഉണ്ട് പന്ത്രണ്ട് മൈനസ് രണ്ട് ഇൻറ്റു നൂറ്റി എൺപത് ക്ലിയർ ആണ് ഓക്കെ അല്ലേ പന്ത്രണ്ട് ഇന്ന് രണ്ടിനെ കുറച്ചാൽ പത്തേ ഗുണം നൂറ്റി എൺപത് നമ്മളുടെ ആൻസർ ആയിരത്തി എണ്ണൂറ് ആണോ ഏതെൻ്റെ ആയാലും ആന്തരകോണുകളുടെ അളവുകളുടെ തുക കണ്ടുപിടിക്കാൻ എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റിയെ ചെയ്താൽ മതി ആന്തരകോണുകളുടെ അളവുകളുടെ തുകയെ കണ്ടുപിടിക്കാനായിട്ട് എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റിയെ ചെയ്താൽ മതി എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ചെയ്താൽ മതി ഓക്കെ അല്ലേ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മൈനസ് രണ്ട് ഇൻറ്റു നൂറ്റി എൺപത് പന്ത്രണ്ടീന്ന് രണ്ടിന് കുറച്ചാൽ പത്തേ ഗുണം നൂറ്റി എൺപത് നമ്മളുടെ ആൻസർ ആയിരത്തി എണ്ണൂറ് പക്ക ക്ലിയർ ആണേ ഒരു ഡൗട്ടുമില്ല ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോയാലോ ക്ലിയർ ആണേ അപ്പോൾ എന്തായിരുന്നു ആന്തരകോണുകളുടെ അളവുകളുടെ തുകയെ കണ്ടുപിടിക്കാൻ എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ക്ലിയർ ആണേ നമ്മൾ നേരെ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകുന്നു ഒരു ബഹുഭൂജത്തിൻ്റെ ആന്തരകോണുകളുടെ അളവുകളുടെ തുക ആയിരത്തി നാന്നൂറ്റി നാൽപ്പതായാൽ അതിന് എത്ര കോണുകളുണ്ട് എത്ര കോണുകളുണ്ട് അല്ലെങ്കിൽ എത്ര വശങ്ങളുണ്ട് രണ്ടിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ എത്ര വശങ്ങളുണ്ട് അല്ലെങ്കിൽ എത്ര കോണുകളുണ്ടെന്ന് ചോദിക്കാം കാര്യം എത്ര വശമുണ്ടോ അത്രയും കോണുകളും കാണും അപ്പോൾ നമുക്കറിയാം ആന്തര കോണുകളുടെ അളവുകളുടെ തുക ഒന്നുമില്ല എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ആണെന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ ആന്തര കോണുകളുടെ അളവുകളുടെ തുക എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ആണെന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഓക്കെയാണേ ആദ്യം എത്രയും തന്നിട്ടുണ്ട് അത് ആയിരത്തി നാന്നൂറ്റി നാൽപ്പതാണ് തുക ആയിരത്തി നാനൂറ്റി നാൽപ്പത് എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ആണ് തുക അത് ആയിരത്തി നാന്നൂറ്റി നാൽപ്പതെന്ന് തന്നിട്ടുണ്ട് ഓക്കെ അല്ലേ ഇത് ഈ എന്നിനെ കണ്ടുപിടിച്ചാൽ മതി നമ്മളുടെ ആൻസർ ആയി തുക സമ ആയിരത്തി നാനൂറ്റി നാൽപ്പത് ഓക്കെ അല്ലേ ഇവിടുന്ന് എൻ മൈനസ് ടു മാത്രം അവിടെ നിൽക്കട്ടെ ഇവിടെ ആയിരത്തി നാന്നൂറ്റി നാൽപ്പതുണ്ട് ഇവിടെ ഈ നൂറ്റി എൺപത് നേരെ എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവരുമോ നമ്മൾ ഈ നൂറ്റി എൺപതിനെ നേരെ പൊക്കിയെടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവരുവാണ് ഇവിടെ ഗുണിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ ഡിവൈഡ് ചെയ്യും ഓക്കെ അല്ലേ പൂജ്യവും പൂജ്യവും വെട്ടി ആറ് കൊണ്ട് മൂന്ന് ആറ് പതിനെട്ട് രണ്ട് ആറ് പന്ത്രണ്ട് രണ്ട് ശിഷ്ടം ഓക്കെ അല്ലേ നാല് ആറ് ഇരുപത്തി നാല് ഓക്കെയാണേ ഇരുപത്തി നാല് ബൈ മൂന്ന് എത്രയെന്ന് കിട്ടും എട്ടെന്ന് കിട്ടും എൻ മൈനസ് ടു സമം എട്ടേ ഓക്കെ അല്ലേ നമുക്ക് എന്നല്ലേ കണ്ടുപിടിക്കേണ്ടത് എത്ര വശോ അല്ലെങ്കിൽ എത്ര കോണാന്നാ കണ്ടുപിടിക്കേണ്ടതേ എന്ന സമം എട്ട് സമത്തിന് ഇപ്പുറം കൊണ്ട് ആ മൈനസ് രണ്ടിനെ നേരെ പൊക്കിയെടുത്ത് ഇപ്പുറത്ത് വരുന്നു മൈനസ് രണ്ട് സമത്തിന് ഇപ്പുറം വരുമ്പോൾ എന്താകും പ്ലസ് രണ്ടായി ഓക്കെ അല്ലേ എന്ന സമം എട്ടും രണ്ടും പത്ത് നമ്മളുടെ ആൻസർ ആയി ആണോ പക്ക ക്ലിയർ ആണല്ലോ അപ്പം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം നമ്മളെന്താ ചെയ്യുന്നത് നമുക്കറിയാം n ആണ് തുക ഒരു ബഹുഭുജത്തിന്റെ ആന്തരഗോണുകളുടെ അളവുകളുടെ തുക n മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ആണ് അത് തന്നിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി നാല്പത് ഓക്കെ അല്ലേ എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി തന്നിട്ടുണ്ട് ആയിരത്തി നാന്നൂറ്റി നാല്പത് അതിന്ന് എൻ മൈനസ് ടു മാത്രം ഇവിടെ നിൽക്കട്ടെ വൺ എയ്റ്റി നേരെ ഇപ്പോഴത്തോണ്ട് വരാം സമത്തിനിപ്പുറം ആയിരത്തി നാനൂറ്റി ഉണ്ട് ബൈ പതിനെട്ട് പതിനെട്ടല്ല നൂറ്റി എൺപത് ആ നൂറ്റി എൺപതിനെ ഇനി ഇപ്പുറത്ത് കൊണ്ടുവന്നു പൂജ്യം പൂജ്യം വെട്ടി ഓക്കെ അല്ലേ ക്ലിയർ ആണല്ലോ പതിനെട്ടും നൂറ്റി നാൽപ്പത്തിയാലും കൂടെ വെട്ടി എട്ടെന്ന് കിട്ടി എൻ മൈനസ് ടു സമം എട്ട് ആ മൈനസ് ടുവിനേയും കൂടെ നേരെ ഇനി ഇപ്പുറത്ത് കൊണ്ടുവരുന്നു എൻ സമം എട്ട് പ്ലസ് രണ്ട് നമ്മളുടെ ആൻസർ പത്ത് ആണേ ഒരു ഡൗട്ടും ഇല്ലേ അപ്പോൾ ആന്തരകോണുകളുടെ അളവുകളുടെ തുക എങ്ങനെ കാണാം എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ചെയ്താൽ മതി ക്ലിയർ ആണ് സിമ്പിൾ ആണ് മുന്നോട്ട് പോകാം നമുക്ക് അപ്പോൾ ആന്തരകോണുകളുടെ അളവുകളുടെ തുക ഒന്നുമില്ല നമ്മൾ എങ്ങനെ ചെയ്യും എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ക്ലിയറാണ് മുന്നോട്ട് പോകാം ഓക്കെ അല്ലേ എസ് നമ്മൾ നേരെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു പത്ത് വശങ്ങളുള്ള ഒരു ബഹുഫൂജത്തിൻ്റെ ബാഹ്യ കോണുകളുടെ അളവുകളുടെ തുകയത്ര പത്ത് വശങ്ങളുള്ള ഒരു ബഹ്ഭുജത്തിൻ്റെ ബാഹ്യ കോണുകളുടെ അളവുകളുടെ തുകയത്ര ഓക്കെ അല്ലേ അപ്പോൾ നിങ്ങൾ നോക്കേ ഒരു സമഭുജ ത്രികോണമാണ് ഇതെന്ന് വിചാരിക്കുക ഒരു സമഭുജ ത്രികോണമാണ് ഓക്കെ അല്ലേ ഇത് അറുപതാണ് അകത്ത കോണുകളെല്ലാം അറുപതാണ് ഈ സമഭുജമായതുകൊണ്ട് അപ്പോൾ പുറത്തെ ഈ കോൺ എത്രയായിരിക്കും നൂറ്റി ഇരുപതായിരിക്കും ഇതും നൂറ്റി ഇരുപതായിരിക്കും ഇതും നൂറ്റി ഇരുപതായിരിക്കും അപ്പോൾ പുറത്തെ കോണുകളുടെ അളവുകളുടെ തുക എത്ര വരും നൂറ്റി ഇരുപതും നൂറ്റി ഇരുപതും നൂറ്റി ഇരുപതും ത്രികോണം വരുമ്പോൾ മുന്നൂറ്റി അറുപത് വരും ഓക്കെ അല്ലേ ത്രികോണം വരുമ്പം പുറത്തെ കോണുകളുടെ അളവുകളുടെ തുക മുന്നൂറ്റി അറുപത് ഓക്കെയാണേ ഇനി ചതുരം നമ്മളൊന്ന് വരച്ചു നോക്കെ പുറ ഇത് തൊണ്ണൂറാണെങ്കിൽ പുറത്തതും തൊണ്ണൂറ് തന്നെ ഇത് തൊണ്ണൂറാണെങ്കിൽ പുറത്തതും തൊണ്ണൂറ് തന്നെ ഇവൻ തൊണ്ണൂറാണെങ്കിൽ ഇവനും തൊണ്ണൂറ് തന്നെ ഇവൻ തൊണ്ണൂറാണെങ്കിലും ഇവനും അപ്പോൾ അപ്പം പുറത്തേക്കൊണ്ട് മാത്രം എടുത്തേ തൊണ്ണൂറ് 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 അപ്പോൾ എത്രയായി ഇവിടെയും മുന്നൂറ്റി അറുപതായി ഓക്കെ അല്ലേ അപ്പോൾ ഏതിൻ്റെ ആയാലും ഏത് ബഹുഭുജമായാലും അവൻ എത്ര വശമുണ്ടെങ്കിലും ബാക്കി ഗോണാണോ ചോദിക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ ചെയ്യും എങ്ങനെയാ ഏതിൻ്റെ ആയാലും മൂന്ന് വശമായാലും നാല് വശമായാലും പത്ത് വശമായാലും ഇരുപത് വശമായാലും മുപ്പത് വശമായാലും ഏ എത്ര വശമുണ്ടെങ്കിലും എത്ര വശമുണ്ടെങ്കിലും ബാഹ്യ കോണാണോ ബാഹ്യ കോണുകളുടെ അളവുകളുടെ തുകയാണോ നമുക്ക് എത്രയായിരിക്കും മുന്നൂറ്റി അറുപത് തന്നെ ആയിരിക്കും സിമ്പിളായിട്ട് നമ്മൾ ചെയ്യും എത്ര വശമുണ്ടെങ്കിലും ശരി ബാഹ്യ കോൺ ചോദിച്ചാൽ ഒന്നുമില്ല മുന്നൂറ്റി അറുപത് തന്നെ ഏതൻ്റെ ആയാലും ആരുടെ ആയാലും ചോദിക്കുന്നു ത്രികോണത്തിൻ്റെ ബാഹ്യകോണുകളുടെ അളവുകളുടെ തുക മുന്നൂറ്റി അറുപത് ചതുരത്തിൻ്റെ ബാഹ്യകോണുകളുടെ അളവുകളുടെ തുക മുന്നൂറ്റി അറുപത് പഞ്ചഭുജത്തിൻ്റെ ബാഹ്യകോണുകളുടെ അളവുകളുടെ തുക മുന്നൂറ്റി അറുപത് ഓക്കെ അല്ലേ ഇനി ഷഡ്ഭുജത്തിൻ്റെ ബാഹ്യകോണുകളുടെ അളവുകളുടെ തുക മുന്നൂറ്റി അറുപത് ആരുടെ ആയാലും ശരി ബാഹ്യകോണുകളുടെ അളവുകളുടെ തുകയാണോ ചോദിക്കുന്നത് കണ്ണടച്ച് നമ്മൾ എഴുതും മുന്നൂറ്റി അറുപത് ഓക്കെ അല്ലേ ക്ലിയറാണ് നമുക്ക് നേരെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം അപ്പോൾ എന്താണ് ഏതിൻ്റെ ആയാലും ബാഹ്യ കോണുകളുടെ അളവുകളുടെ തുക മുന്നൂറ്റി അറുപത് തന്നെയാണ് പക്ക ക്ലിയർ ആണല്ലോ ഒരു ഡൗട്ടും ഇല്ലേ മുന്നോട്ട് പോവാം എസ് നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏഴ് വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ ബാഹ്യ കോണുകളുടെ അളവുകളുടെ തുക എത്ര ഓക്കെ അല്ലേ ഏഴ് വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ ബാഹ്യ കോണുകളുടെ അളവുകളുടെ തുക നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താ ബാഹ്യ കോണ നമുക്കറിയാം എത്ര വശം ഉണ്ടെങ്കിലും ബാഹ്യകോണിൻ്റെ തുകയാണോ എത്രയായിരിക്കും മുന്നൂറ്റി അറുപതായിരിക്കും ഓക്കെ അല്ലേ ബാഹ്യകോണിൻ്റെ അളവുകളുടെ തുകയാണെങ്കിൽ മുന്നൂറ്റി അറുപത് തന്നെ ആയിരിക്കും നമ്മൾ ഒന്നും ചെയ്യുന്നില്ല കണ്ണടച്ച് നമ്മൾ എഴുതും ബാഹ്യകോണുകളുടെ അളവുകളുടെ തുക എത്ര വശം എത്ര കോണുണ്ടെങ്കിലും ബാഹ്യകോണിൻ്റെ അളവുകളുടെ തുകയാണോ മുന്നൂറ്റി അറുപത് തന്നെ ആയിരിക്കും ക്ലിയറാണ് പക്ക ക്ലിയറാണ് നമുക്ക് അടുത്ത കുസ്റ്റിലേക്ക് പോവാം ഓക്കെ ആണല്ലോ നമ്മൾ നേരെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ ഒരു സമബഹുജത്തിൻ്റെ ഒരു ആന്തരകോൺ നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രി ആയാൽ അതിന് എത്ര വശങ്ങളുണ്ട് അപ്പോൾ സമബഹുജം റെഗുലർ പോളികൺ കേട്ടോ സമബഹുജം റെഗുലർ പോളികൺ സമബെഹുജമാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ എല്ലാ വശങ്ങളും എല്ലാ കോണുകളും ഈക്വൽ ആയിരിക്കും എല്ലാ വശങ്ങളും ഈക്വൽ ആയിരിക്കും എല്ലാ വശങ്ങളുടെ അളവുകളുടെ ആയിരിക്കും എല്ലാ കോണുകളുടെ അളവുകൾ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ഓക്കെ അല്ലേ ക്ലിയർ ആണല്ലോ അപ്പോൾ ഒരു സമഭുജ ത്രികോണം ഒരു സമബഹ്ഭുജമാണ് സമചതുരം സമബഹുജമാണ് സമ പഞ്ചഭുജം സമബഹ്ഭുജമാണ് സമ ഷഡ്ഭുജം സമബഹ്ഭുജമാണ് ഇവന്മാരുടെ കോണുകളെല്ലാം ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരുന്നു ഈ വശങ്ങളുടെ അളവുകളെല്ലാം ഈക്വൽ ആയിരിക്കും അല്ലേ ഒരു സമ വശങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അല്ലെങ്കിൽ കോണുകളുടെ എണ്ണം ചോദിച്ചാൽ ഒരു സമ വശങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ കോണുകളുടെ എണ്ണം ചോദിച്ചാൽ നമുക്കെന്തറിയാം മുന്നൂറ്റി അറുപതാണ് ടോട്ടൽ ബാഹ്യകോണെന്നറിയാം മുന്നൂറ്റി ആ മുന്നൂറ്റി അറുപത് ടോട്ടൽ ഭാഗ്യകോണ്ട് എത്ര വശ ഉണ്ടെങ്കിലും ടോട്ടൽ ഭാഗ്യ കോൺ മുന്നൂറ്റി അറുപതാണെന്നറിയാം മുന്നൂറ്റി അറുപതേ ബൈ ഒരു ഭാഗ്യകോണിൻ്റെ അളവ് ഓക്കെ അല്ലേ അപ്പോൾ ഒരു സമബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ കോണുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല മുന്നൂറ്റി അറുപതേ പൈ ഒരു ബാഹ്യ കോൺ ചെയ്താൽ മതി ഓക്കെ അല്ലേ ക്ലിയർ ആണല്ലോ അപ്പോൾ എന്താണ് ഒരു സമബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ കോണുകളുടെ എണ്ണത്തിനെ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ മുന്നൂറ്റി അറുപതേ ബയ്യ ഒരു ബാഹ്യകോണിൻ്റെ അളവ് അപ്പോൾ ഒരു സമബഹൂജത്തിൻ്റെ ബഹുഭൂജത്തിൻ്റെ വശങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ കോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചാൽ മുന്നൂറ്റി അറുപതേ ബയ്യ ഒരു ബാഹ്യകോൺ പക്ക ക്ലിയറാണേ പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇവിടെ ഒരു തൊണ്ണൂറ് ശതമാനം ക്വസ്റ്റിനകത്തും ബാഹ്യ കോൺ തരത്തില്ല ആന്തരകോണാണ് തരുന്നത് ഒരു ബാഹ്യ കോൺ തരത്തില്ല പക്ഷെ ഒരു ആന്തരകോൺ തരും ഓക്കെ അല്ലേ അപ്പോൾ ആദ്യമേ നമുക്ക് എന്ത് വേണം ഒരു ബാഹ്യ കോൺ വേണം അപ്പോൾ ഒരു ബാഹ്യ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കേ ഒരു ബാഹ്യകോണിനെ കണ്ടുപിടിക്കാൻ നൂറ്റി എൺപതേ മൈനസ് ആന്തരകോൺ ചെയ്താൽ മതി അപ്പോൾ അതെന്താ ആന്തരകോണും ബാഹ്യകോണും കൂടെ കൂട്ടിയാൽ നൂറ്റി എൺപതാണ് അതുകൊണ്ട് നൂറ്റി നിന്ന് ആന്തരകോൺ കുറച്ചാൽ ബാഹ്യകോണും കിട്ടും നൂറ്റി നിന്ന് ബാഹ്യകോൺ കുറച്ചാൽ ആന്തരകോണും കിട്ടും ഓക്കെ അല്ലേ അപ്പോൾ നൂറ്റി എൺപതേ മൈനസ് ആന്തരഗോൺ നമുക്ക് തന്നിട്ടുണ്ട് നൂറ്റി മുപ്പത്തഞ്ച് സമം നമുക്ക് എത്രന്ന് കിട്ടും നാൽപ്പത്തഞ്ചെന്ന് കിട്ടും നൂറ്റി എൺപതിന്ന് നൂറ്റി മുപ്പത്തഞ്ച് കുറച്ചാൽ ഒരു ബാഹികോൺ കോൺ അഞ്ച് ഇനി നമുക്കറിയാം ഒന്നുമില്ല സിമ്പിളായിട്ട് നമ്മൾ ചെയ്യും മുന്നൂറ്റി അറുപതേ ബൈ ഒരു ബാഹികോൺ നമ്മൾ കണ്ടുപിടിച്ചു നാൽപ്പത്തഞ്ച് ഒൻപത് കൊണ്ട് വെട്ടുന്നു അഞ്ച് ഒൻപത് നാൽപ്പത്തഞ്ച് നാല് ഒൻപത് മുപ്പത്താറ് ബാലൻസ് ഉള്ള പൂജ്യം നാൽപ്പതേ ബൈ അഞ്ച് എട്ട് വശങ്ങളുണ്ട് അല്ലെങ്കിൽ അതിന് എട്ട് കോണുകളുണ്ട് ഓക്കെ അല്ലേ ക്ലിയർ ആണോ അപ്പോൾ ഒന്നുകൂടെ പറയാം ശ്രദ്ധിക്കുക ഒരു സമ വശങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ചോദിച്ചാലും കോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ചോദിച്ചാലും വശങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ചോദിച്ചാലും കോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ചോദിച്ചാലും സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യും എങ്ങനെയാ മുന്നൂറ്റി അറുപതേ ബയ്യ ഒരു ബാഹികോൺ ഓക്കെ അല്ലേ അപ്പൊ ഇവിടെ ഒരു ബാഹികോണ് തന്നിട്ടില്ല ഒരു ബാഹ്യകോണ് നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കും നൂറ്റി എൺപതേ മൈനസ് തന്നിരിക്കുന്ന ആന്തരഗോൺ നൂറ്റി മുപ്പത്തി അഞ്ച് സമം ബാഹ്യകോൺ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ചാണ് എന്ത് ബാഹ്യകോൺ ബാഹ്യകോൺ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിമ്പിളാണ് ഒന്നുമില്ല എന്ത് ചെയ്യുന്നു മുന്നൂറ്റി അറുപതേ പയ്യ മുന്നൂറ്റി അറുപതേ പയ്യ ഒരു ബാഹ്യകോണിൻ്റെ അളവ് നാൽപ്പത്തഞ്ച് ഓക്കെ അല്ലേ ഒൻപത് കൊണ്ട് വിട്ടുന്നു അഞ്ച് ഒൻപത് നാൽപ്പത്തി അഞ്ച് നാല് ഒൻപത് മുപ്പത്താറ് ബാലൻസ് ഉള്ള പൂജ്യം നാൽപ്പത് ബൈ അഞ്ച് എട്ട് വശങ്ങളുണ്ട് അല്ലെങ്കിൽ എട്ട് കോണുകളുണ്ട് ഓക്കെ അല്ലേ ഒരു സമബുതത്തിൻ്റെ എന്തായിരുന്നു വശങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ കോണുകളുടെ എണ്ണം ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ അങ്ങ് ചെയ്യും മുന്നൂറ്റി അറുപതേ ബൈ ഒരു ബാഹ്യ കോണ് ഓക്കെ അല്ലേ പക്കാ ക്ലിയർ ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ പെട്ടെന്ന് ചെയ്യാമല്ലോ ഓക്കെ നമ്മൾ നേരെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ ഒരു സമബഹുഭൂജത്തിൻ്റെ ഒരു ആന്തരകോൺ നൂറ്റി അൻപത് ഡിഗ്രി ആയാൽ അതിന് എത്ര കോണുകളുണ്ട് ഒരു സമബഹുഭുജത്തിൻ്റെ ഒരു ആന്തരകോൺ നൂറ്റി അൻപത് ഡിഗ്രി ആയാൽ അതിന് എത്ര കോണുകളുണ്ട് ഓക്കെ അല്ലേ ക്ലിയർ ആണല്ലോ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും മുന്നൂറ്റി അറുപതേ ബൈ ഒരു ബാഹ്യ ഗുണങ്ങ് ചെയ്താൽ മതി സമം മുന്നൂറ്റി അറുപതേ ബൈ ബാഹ്യ കൊണ്ട് തന്നിട്ടുണ്ടോ ബാഹ്യ ഗൊണ് തന്നിട്ടില്ല ബാഹ്യ കൊണ്ട തന്നിട്ടില്ലെങ്കിൽ നൂറ്റി അൻപതിന്ന് ആന്തര ഗുണം കുറച്ചാൽ മതി നൂറ്റി അൻപത് കുറച്ചു മുപ്പതെന്ന് കിട്ടും ബാഹികോൺ മുപ്പത് ആ മുപ്പതിന് എടുത്തുണ്ടെന്ന് എഴുതി മുപ്പത്താറ് ബൈ മൂന്ന് നമ്മളുടെ ആൻസർ പന്ത്രണ്ട് ക്ലിയർ ആണോ ഒരു ഇല്ലല്ലോ അപ്പോൾ ഒരു സമബഹുഭുജത്തിൻ്റെയാണെ ശ്രദ്ധിച്ചോളണം സമ ബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ കോണുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ അല്ലേ ഒരു സമബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ കോണുകളുടെ എണ്ണം ചോദിച്ചാൽ എന്താണ് മുന്നൂറ്റി അറുപതേ ബയ്യ ഒരു ബാഹ്യകോൺ അങ്ങ് ചെയ്താൽ മതി ഓക്കെ അല്ലേ മുന്നൂറ്റി അറുപതേ ബയ്യ ഒരു ബാഹ്യകോൺ ക്ലിയർ ആണേ മുന്നോട്ട് പോകാമല്ലോ നമുക്ക് എസ് നമ്മൾ നേരെ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവുകയാണ് നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി എന്നിങ്ങനെയാണ് തൊണ്ണൂറ് ഡിഗ്രിക്കെതിരെയുള്ള വശത്തിൻ്റെ നീളം പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആണെങ്കിൽ അറുപത് ഡിഗ്രിക്കെതിരെയുള്ള വശത്തിൻ്റെ നീളം എത്ര ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി എന്നിങ്ങനെയാണ് ഒരു ത്രികോണത്തിൻ്റെ ഗൂണുകൾ മുപ്പത് അറുപത് തൊണ്ണൂറ് എന്നിങ്ങനെയാണ് തൊണ്ണൂറിന് ഓപ്പോസിറ്റ് വശം ഓക്കെ അല്ലേ തൊണ്ണൂറിൻ്റെ ഓപ്പോസിറ്റ് വശം തന്നിട്ടുണ്ട് എത്രയാണ് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ തൊണ്ണൂറിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറിൻ്റെ ഒരു സൈഡ് ഇതും ഒരു സൈഡ് ഇതുമാണ് ഓപ്പോസിറ്റ് ഇവൻ ഇവൻ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആയാൽ അറുപതിന് ഓപ്പോസിറ്റ് ഇതാണ് ഇതിൻ്റെ ഒരു സൈഡ് ഇതും ഒരു സൈഡ് ഇതുമാണ് ഓപ്പോസിറ്റ് അറുപതിൻ്റെ ഓപ്പോസിറ്റ് ഇവൻ എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അല്ലേ അപ്പോൾ എന്തായിരുന്നു ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി എന്നിങ്ങനെയാണ് തൊണ്ണൂറിന് ഓപ്പോസിറ്റുള്ള വശത്തിൻ്റെ നീളം പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആയാൽ അറുപത് ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിൻ്റെ നീളം എത്ര ഓക്കെ അല്ലേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മളൊരു കാര്യം കാണാതെ പഠിച്ചുവെച്ചേക്കണം എന്താണ് ഒരു ത്രികോണത്തിൻ്റെ കൂണുകൾ മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി എന്നിങ്ങനെയാണെങ്കിൽ ഒരു ത്രികോണത്തിൻ്റെ കൂണുകൾ മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി എന്നിങ്ങനെയാണെങ്കിൽ അവയ്ക്കെതിരെയുള്ള വശങ്ങളുടെ റേഷ്യോ വൺ ഈസ്റ്റു റൂട്ട് ത്രീ ഈസ് ടു ടു ആയിരിക്കും ഓക്കെ അല്ലേ ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി എന്നിങ്ങനെയാണെങ്കിൽ അവയ്ക്കെതിരെയുള്ള വശങ്ങളുടെ റേഷ്യോ വൺ ഈസ്റ്റ് റൂട്ട് ത്രീ ഈസ്റ്റ് ടു ആയിരിക്കും ഓക്കെ അല്ലേ അവയ്ക്കെതിരെയുള്ള വശങ്ങളുടെ റേഷ്യോ ഇവൻ ഒന്നാണെങ്കിൽ തൊണ്ണൂറിന് ഓപ്പോസിറ്റ് അല്ല മുപ്പതിന് ഓപ്പോസിറ്റ് ഒന്നാണെങ്കിൽ ഓപ്പോസിറ്റ് റൂട്ട് റൂട്ട് ത്രീയും തൊണ്ണൂറിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഓക്കെ അല്ലേ അപ്പോൾ ഇതങ്ങ് കാണാതെ പഠിച്ച് നമ്മളങ്ങ് വെച്ചിരിക്കുന്നു എന്താ ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ മുപ്പത് അറുപത് തൊണ്ണൂറാണോ അവ അവയ്ക്കെതിരെയുള്ള വശങ്ങളുടെ റേഷ്യോ വൺ ഈസ്റ്റ് റൂട്ട് ത്രീ ഈസ്റ്റ് ടു ആയിരിക്കും ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ മുപ്പത് അറുപത് തൊണ്ണൂറെ ആണോ അവയ്ക്കെതിരെയുള്ള വശങ്ങളുടെ റേഷ്യോ വൺ ഈസ്റ്റ് ടു റൂട്ട് ത്രീ ഈസ് ടു ടു ആയിരിക്കും ഓക്കെ അല്ലേ ക്ലിയർ ആണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നു മുപ്പത് അറുപത് തൊണ്ണൂറ് അല്ലാതെ ഏതെങ്കിലും ഒരു വശത്തിൻ്റെ നീളം തരും അവനെ ഇഞ്ഞ് എടുത്തുകൊണ്ട് വരും ഏതെങ്കിലും ഒരു വശത്തിൻ്റെ നീളം തരും അവനെ നമ്മൾ ഇനി എടുത്തുകൊണ്ട് വരും ഏതിൻ്റെ തന്നിട്ടുണ്ട് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ അതങ്ങ് നമ്മൾ എടുത്തുകൊണ്ട് വന്നു ഓക്കെ അല്ലേ അപ്പോൾ മുപ്പത് അറുപത് തൊണ്ണൂറ് അല്ലാതെ ഏതെങ്കിലും ഒരു വശത്തിൻ്റെ നീളം തരും നമ്മൾ പോയി അവന സിമ്പിളായിട്ട് ഇനി എടുത്തുകൊണ്ട് വരും ഇവിടെ തന്നിട്ടുണ്ട് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആ പന്ത്രണ്ടിന് ഇഞ്ഞ് എടുത്തുകൊണ്ട് വന്ന് എഴുതി ഓക്കെ അല്ലേ ഇനി നോക്കി പന്ത്രണ്ട് എന്താണെന്ന് നോക്കി പന്ത്രണ്ട് തൊണ്ണൂറ് ഡിഗ്രിക്കെതിരെയുള്ള വശത്തിൻ്റെ നീളം പന്ത്രണ്ട് തൊണ്ണൂറിനെതിരെ ആയതുകൊണ്ട് തൊണ്ണൂറിൻ്റെ എതിരെയുള്ളതിൻ്റെ റേഷ്യോ രണ്ട് എടുത്തുകൊണ്ട് വന്ന് ഡിവൈഡ് ചെയ്യും നമ്മൾ പന്ത്രണ്ട് തൊണ്ണൂറിനെതിരെ ആയതുകൊണ്ട് പന്ത്രണ്ട് എടുത്തുകൊണ്ട് വന്ന പന്ത്രണ്ട് തൊണ്ണൂറിനെതിരെയായതുകൊണ്ട് തൊണ്ണൂറിനെതിരെയുള്ളതിൻ്റെ റേഷ്യ ആയ രണ്ടിനെ എടുത്തുകൊണ്ട് വന്ന് നമ്മളങ്ങ് ഡിവൈഡ് ചെയ്യും ഓക്കെ അല്ലേ ക്ലിയർ ആണല്ലോ അപ്പോൾ പന്ത്രണ്ടിനെ എടുത്തുകൊണ്ട് വന്ന് എഴുതി ആ പന്ത്രണ്ട് തൊണ്ണൂറിനെതിരെ ആയതുകൊണ്ട് അവൻ്റെ റേഷ്യോയായ രണ്ട് എടുത്തുകൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്തു ഓക്കെ അല്ലേ ഇനി കണ്ടുപിടിക്കേണ്ടത് മുപ്പതാണോ കണ്ടുപിടിക്കേണ്ടത് അവൻ്റെ റേഷ്യയായ ഒന്നിട്ട് ഗുണിക്കും അറുപത് വേണമെങ്കിൽ അറുപതിന് ഓപ്പോസിറ്റ് വേണമെങ്കിൽ റൂട്ട് ത്രീ ഇട്ട് കുണിക്കും തൊണ്ണൂറിന് ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെ വേണമെങ്കിൽ ടു ഇട്ട് ഗുണിക്കും നമുക്കേതാ വേണ്ടത് അറുപത് ഡിഗ്രിക്കെതിരെയുള്ളത് അറുപതിൻ്റെ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാൻ ഈ റൂട്ട് ത്രീയെ ഈ ഗുണിക്കുന്നു നമ്മൾ വെട്ടുന്ന ഒരു രണ്ട് രണ്ട് ആറ് രണ്ട് പന്ത്രണ്ട് ആറേ ഗുണം റൂട്ട് ത്രീ സിക്സ് റൂട്ട് ത്രീ സെൻറ്റിമീറ്റർ കഴിഞ്ഞു ഓക്കെ അല്ലേ ക്ലിയർ ആണോ അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം ശ്രദ്ധിക്കുക എന്തായിരുന്നു ഒരു ത്രികോണത്തിൻ്റെ കോണുകളെ മുപ്പത് അറുപത് തൊണ്ണൂറെ ആണെങ്കിൽ നമ്മൾ നമ്മളെന്തായിരുന്നു അവയ്ക്കെതിരെയുള്ള വശങ്ങളുടെ റേഷ്യോ കാണാതെ പഠിച്ചങ്ങ് വെച്ചിരിക്കും മുപ്പത് അറുപത് തൊണ്ണൂറാണോ വൺ ഈസ് ടു റൂട്ട് ത്രീസ് ടു ടു ആയിരിക്കും ഓക്കെ അല്ലേ ക്ലിയർ ആണല്ലോ ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ മുപ്പത് അറുപത് തൊണ്ണൂറാണോ അവയ്ക്കെതിരെയുള്ള വശങ്ങളുടെ റേഷ്യോ വൺ ഈസ് ടു റൂട്ട് ത്രീസ് ടു ടു ആയിരിക്കും ഓക്കെ അല്ലേ ഇനി നമുക്ക് ഏതെങ്കിലും ഒരളവ് തരും അവനെ ഇനി എടുത്തുകൊണ്ട് വരും തന്നിരിക്കുന്ന അളവ് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആണ് എടുത്തുകൊണ്ട് വന്നു ആ പന്ത്രണ്ട് ആരുടെ ഓപ്പോസിറ്റാ തന്നിരിക്കുന്നതെന്ന് നോക്കുന്നു തൊണ്ണൂറിനെതിരെയുള്ള വശത്തിൻ്റെ നീളം ആയതുകൊണ്ട് ആ രണ്ട് എടുത്തുകൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തു ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നു പന്ത്രണ്ട് സെൻറ്റിമീറ്റർ അറുപതിനെതിരെയുള്ള വശത്തിൻ്റെ നീളമാണ് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ റൂട്ട് ത്രീ എടുത്തുകൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യും ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നു മുപ്പതിനെതിരെയുള്ള വശത്തിൻ്റെ നീളമാണ് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒന്നിനെടുത്തുകൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യും നമുക്കിവിടെ തൊണ്ണൂറിന് ഓപ്പോസിറ്റാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് തൊണ്ണൂറിന് ഓപ്പോസിറ്റുള്ളതിൻ്റെ റേഷ്യയായ രണ്ട് എടുത്തുകൊണ്ട് വന്ന് ഡിവൈഡ് ചെയ്തത് അപ്പോൾ പന്ത്രണ്ടിനെടുത്തെഴുതി പന്ത്രണ്ട് ഏതിന് ഓപ്പോസിറ്റ് ആണോ ആ റേഷ്യോ എടുത്തുകൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യും ഇനി കണ്ടുപിടിക്കേണ്ടത് നോക്കും കണ്ടുപിടിക്കേണ്ടത് ഏതാണോ അതിൻ്റെ റേഷ്യോ എടുത്തുകൊണ്ടൊന്ന് കുണിക്കും അറുപതിനെതിരെ കണ്ടുപിടിക്കണം അവൻ്റെ റേഷ്യോ എത്രയാണ് അറുപതിനെതിരെയുള്ളതിൻ്റെ റേഷ്യോ റൂട്ട് ത്രീയാണ് റൂട്ട് ത്രീ ഇട്ട് കുണിക്കുന്നു രണ്ടും പന്ത്രണ്ടും കൂടെ വെട്ടി ആറ് ആറ് ഇൻറ്റു റൂട്ട് ത്രീ സിക്സ് റൂട്ട് ത്രീ സെൻറ്റിമീറ്റർ പക്ക ക്ലിയർ ആണോ ഒരു ഡൗട്ടും ഇല്ലല്ലോ മുന്നോട്ട് പോകാം നമുക്ക് ക്ലിയർ ആണേ എസ് നമ്മൾ നേരെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് ഇവൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി എന്നിങ്ങനെയാണ് അപ്പം നമുക്കറിയാം എന്താ മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി എന്നിങ്ങനെയാണ് അവയ്ക്കെതിരെയുള്ള വശങ്ങളുടെ റേഷ്യോ എത്രയായിരിക്കും വൺ ഈസ്റ്റ് ടു റൂട്ട് ത്രീ ഈസ് ടു ടു ആയിരിക്കും നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പഠിച്ചു വെച്ചിട്ടുണ്ട് ഇനി ക്വസ്റ്റ്യൻ ബാക്കി വായിച്ച് നോക്കാമല്ലോ ഇനി ക്വസ്റ്റ്യൻ നമ്മൾ ബാക്കി വായിച്ചു നോക്കുന്നു മുപ്പത് ഡിഗ്രിക്കെതിരെയുള്ള വശത്തിൻ്റെ നീളം പതിനഞ്ച് റൂട്ട് മൂന്ന് സെൻറ്റിമീറ്റർ ആയാൽ അറുപത് ഡിഗ്രിക്കെതിരെയുള്ള വശത്തിൻ്റെ നീളം എത്ര നമ്മൾ എന്ത് ചെയ്തു മുപ്പത് അറുപത് തൊണ്ണൂറ് അല്ലാതെ ഏതെങ്കിലും ഒരളവ് തന്നിരിക്കും അവന ഇഞ്ഞ് വരും മുപ്പത് അറുപത് തൊണ്ണൂറ് അല്ലാതെ ഏതെങ്കിലും ഒരളവ് തന്നിരിക്കും അവന ഇഞ്ഞ് എടുത്തുകൊണ്ട് വരും നമ്മൾ ഏത് തന്നിട്ടുണ്ട് പതിനഞ്ച് റൂട്ട് ത്രീ തന്നിട്ടുണ്ട് അവന ഇഞ്ഞ് എടുത്തുകൊണ്ട് വന്നു പതിനഞ്ച് റൂട്ട് ത്രീ അത് ഓപ്പോസിറ്റ് ആണെന്ന് നോക്കുന്നു ക്വസ്റ്റിനി പറഞ്ഞിരിക്കുന്ന ഏതാ മുപ്പത് ഡിഗ്രിക്കെതിരെയുള്ള വശത്തിൻ്റെ നീളം മുപ്പതിനെതിരെയാണ് പതിനഞ്ച് റൂട്ട് ത്രീ അപ്പോൾ തരുന്നവൻ്റെ സെയിം റേഷ്യോ എടുത്തുണ്ടോ എന്ന് ഡിവൈഡ് ചെയ്യുന്നു മുപ്പതിനെതിരേ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ മുപ്പതിനെതിരെയുള്ള ഒന്നെടുത്ത് ഡിവൈഡ് ചെയ്തു ഇനി കണ്ടുപിടിക്കേണ്ട അങ്ങ് ഗുണിച്ചാൽ മതി നമുക്ക് എന്തോ കണ്ടുപിടിക്കണ്ടേ അറുപതിനെതിരെയുള്ള വശത്തിൻ്റെ നീളം അറുപതിനെതിരെയുള്ള വശത്തിൻ്റെ നീളം റൂട്ട് ത്രീ ഇട്ട് ഗുണിക്കുന്നു പതിനഞ്ച് റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ പതിനഞ്ച് ഇൻറ്റു റൂട്ട് ത്രീയും റൂട്ട് ത്രീയും കൂടെ ഗുണിക്കുമ്പോൾ ത്രീയാകും പതിനഞ്ച് ഗുണം മൂന്ന് നമ്മളുടെ ആൻസർ നാൽപ്പത്തിയഞ്ച് ഓക്കെ ആണോ ക്ലിയർ അല്ലേ നമ്മൾ എങ്ങനെയാണ് ചെയ്തത് നമുക്ക് തന്നിരിക്കുന്ന അളവ് പതിനഞ്ച് റൂട്ട് മൂന്നാണ് അവനെ അങ്ങ് എഴുതി അവൻ ആണെന്ന് നോക്കി അവനേതിനു ഓപ്പോസിറ്റാ അവൻ മുപ്പതിന് ആണ് ആ മുപ്പതിൻ്റെ റേഷ്യോയായി ഒന്നെടുത്ത് ഡിവൈഡ് ചെയ്തു കണ്ടുപിടിക്കേണ്ടത് അറുപതിന് ഓപ്പോസിറ്റാണ് അവൻ്റെ റേഷ്യയായി റൂട്ട് ത്രീ ഇട്ട് ഗുണിച്ചു നമ്മളുടെ ആൻസർ പതിനഞ്ച് ഇൻറ്റു റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ നാൽപ്പത്തിയഞ്ച് സെൻറ്റിമീറ്റർ അറുപതിനെതിരെയുള്ള വശത്തിൻ്റെ നീളം നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ പക്ക ക്ലിയർ ആണോ അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ മുപ്പത് അറുപത് തൊണ്ണൂറ് ആയാൽ അവയ്ക്കെതിരെയുള്ള വശങ്ങളുടെ റേഷ്യോ വൺ ഈസ് ടു റൂട്ട് ത്രീ ഇസ് ടു ടു ആയിരിക്കും ഓക്കെ അല്ലേ അപ്പോൾ ഇത് സ്ഥിരം ക്വസ്റ്റ്യാണ് പിന്നെ ചോദിക്കാൻ ചാൻസ് കുറവാണ് എന്നാലും ഒരെണ്ണം കൂടെ നമ്മളൊന്ന് നോക്കി വെച്ചേക്കുക ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ് ഡിഗ്രി ആയാൽ ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ് ഡിഗ്രി ആയാൽ ഓക്കെ അല്ലേ അവയ്ക്കെതിരെയുള്ള വശങ്ങൾ റേഷ്യോ വൺ ഈസ് ടു വൺ ഈസ് ടു റൂട്ട് ടു ആയിരിക്കും അപ്പോൾ അതൊന്ന് നോക്കി വെച്ചേക്കുക ചോദിക്കാൻ ചാൻസ് കുറവാണ് എന്നാലും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറാണെങ്കിൽ അവയ്ക്കെതിരെയുള്ള വശങ്ങളുടെ റേഷ്യോ വൺ ഈസ്റ്റു വൺ ഈസ്റ്റ് റൂട്ട് ടു ക്ലിയർ ആണേ അപ്പം മുപ്പത് അറുപത് തൊണ്ണൂറ് സ്ഥിരം ക്വസ്റ്റ്യൻ മുപ്പത് അറുപത് തൊണ്ണൂറാണോ അവയ്ക്കെതിരെയുള്ള വശങ്ങളുടെ റേഷ്യോ വൺ ഈസ്റ്റ് ടു റൂട്ട് ത്രീ ഈസ് ടു ആയിരിക്കും നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറാണോ വൺ ഈസ്റ്റ് ടു വൺ ഈസ്റ്റ് ടു റൂട്ട് ടു ക്ലിയറാണ് thank <laughs> you